രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന സംവിധാനത്തിന് കൂടുതൽ നിലവാരം ഉറപ്പുവരുത്തുന്ന പുതിയ ചില നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് അഥവാ RTO നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാതെ തന്നെ ലൈസൻസ് ലഭിക്കാൻ അവസരമൊരുക്കുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനായി പുതിയ അക്രഡിറ്റഡ് ഡ്രൈവേഴ്സ് ട്രെയിനിംഗ് സെന്ററുകൾ തുടങ്ങാനാണ് നീക്കം. ഈ സെന്ററുകളിൽ നിന്നും പരിശീലനം പൂർത്തിയാകുന്നവരെ RTOയുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്നും ഒഴിവാക്കുമെന്നും ഇത്തരം സെന്ററുകൾക്ക് ബാധകമാകുന്ന ചട്ടങ്ങൾ ജൂലൈ 1 നിലവിൽ വരുമെന്നും കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചതായും ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പൗരന്മാർക്ക് മികച്ച ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. ഉയർന്ന നിലവാരത്തിൽ പരിശീലനം നൽകാനുള്ള സംവിധാനങ്ങൾ ഇത്തരം സെന്ററുകളിൽ ഉണ്ടായിരിക്കണമെന്നതാണ് ചട്ടത്തിൽ പറയുന്നത്. വിവിധ പ്രതലങ്ങളിലൂടെ വാഹനം ഓടിക്കുന്ന അനുഭവം കൃത്യമായി ലഭിക്കുന്ന സംവിധാനം, ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക് എന്നിവ ഉണ്ടായിരിക്കണം. അക്രഡിറ്റഡ് സെന്ററുകളിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് അവിടെ നിന്ന് തന്നെ ലൈസൻസ് ലഭിക്കും എന്നതാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഓരോ മേഖലയ്ക്കും ആവശ്യമായ പ്രത്യേക പരിശീലനം നൽകാനും ഇത്തരം സെന്ററുകൾക്ക് അനുമതിയുണ്ട്. 2019 മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിലെ 8 അക്രഡിറ്റഡ് ഡ്രൈവേഴ്സ് ട്രെയിനിംഗ് സെന്ററുകൾ സംബന്ധിച്ച ചട്ടമിറക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്നത്. എന്നാൽ ഇത്തരം സെന്ററുകളിൽ പൂർണ്ണമായും സർക്കാരിന് കീഴിലാകുമോ അതോ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ ട്രെയിനിംഗ് സെന്ററുകൾ എങ്ങനെയായിരിക്കണമെന്നും എന്തെല്ലാമാണ് പഠിപ്പിക്കേണ്ടതെന്നും സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ കരട് വിജ്ഞാപനമായിരുന്നു ഫെബ്രുവരിയിൽ പുറത്തിറക്കിയത്. 1989 കേന്ദ്ര മോട്ടോർ വാഹന ചട്ട ഭേദഗതി ചെയ്യുന്നതിനായിരുന്നു ഈ കരട് വിജ്ഞാപനം. ഇതിനനുസരിച്ച് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള ലേണേഴ്സ് ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫീസ്, ഫോട്ടോ എന്നിവ രേഖകൾക്ക് പുറമെ RTO ഓഫീസിൽ അംഗീകൃത ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ലേണേഴ്സ് ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഫീസ് തുടങ്ങിയവ നിലനിർത്തും എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പരിശീലന കേന്ദ്രങ്ങൾക്കായി സമതല പ്രദേശത്ത് 2 മലയോര പ്രദേശത്ത് 1 ഭൂമി നിർബന്ധമായിരിക്കണം. 2 ഒപ്പം കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ പ്രൊജക്ടർ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ബയോമെട്രിക് അറ്റൻഡൻസ് തുടങ്ങിയ സൗകര്യങ്ങളും വേണം. കയറ്റവും ഇറക്കവും അടക്കവും പരിശീലിപ്പിക്കാനുള്ള ഡ്രൈവിംഗ് ട്രാക്കും വർക്ക്ഷോപ്പും നിർബന്ധമാണ്. ഈ മാനദണ്ഡങ്ങൾ മറികടന്നാൽ മാത്രമേ പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ. 5 ഈ സെന്ററുകൾക്ക് അനുമതി നൽകുക, പിന്നീട് പുതുക്കാനും അവസരമുണ്ട്. രാജ്യത്തെ ചരക്കുനീക്ക വ്യവസായ മേഖലയിൽ മികച്ച പരിശീലനം ലഭിച്ച ഡ്രൈവർമാരുടെ സേവനം ഉറപ്പാക്കാനും അതുവഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഡ്രൈവർമാരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് നീക്കം സഹായകരമാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ.